നമസ്കാരം ദുബായ് വാർത്തയുടെ ഗൾഫ് സ്റ്റോറീസ് തുടങ്ങുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് എന്ന വിഷുവാണ് നമ്മുടെ ആരോഗ്യത്തിനും ആയുസിനുമായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കാകട്ടെ ഈ വിഷുവും എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരുന്നു വിഷു ആഘോഷിക്കുക ഇന്ന് രാജ്യം മുഴുവൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് പ്രധാനമന്ത്രി മോഡി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തു പറയും എന്നോർത്തായിരുന്നു ഏഴ് കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചു അതിലേക്ക് വരാം അതിനു മുൻപ് പ്രവാസികളുടെ മടങ്ങിവരവ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രവാസികൾക്കായി എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറയുമെന്ന് നാം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചോ പ്രവാസികളുടെ മടങ്ങിവരവിനെ സംബന്ധിച്ചോ ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ മെയ് മൂന്ന് വരെ ഉണ്ടാകില്ല എന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത് ഗൾഫിൽ നിന്നുള്ള പ്രവാസികൾ ഇവിടെ വന്ന് ജോലി കിട്ടാത്തവർ വിസ തീർന്നവർ പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഗർഭിണികളടക്കമുള്ളവർ ഒപ്പം സന്ദർശക വിസയിൽ ഇവിടെ എത്തിയത് മാതാപിതാക്കളടക്കമുള്ളവർ പെട്ടെന്ന് തന്നെ അവർക്ക് നാട്ടിലെത്തേണ്ട സാഹചര്യമുള്ള അങ്ങനെ കുറെ പേർ എത്രയും പെട്ടെന്ന് ഒരു ഇവാക്വേഷൻ ഫ്ലൈറ്റ് എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ നിരാശയുണ്ടാക്കുന്നതാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രതികരണം മെയ് മൂന്ന് വരെ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ ഉണ്ടാകില്ല എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് പ്രവാസികളെ തിരികെ എത്തിക്കാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയും ആ നിലപാട് ശരിവയ്ക്കുകയായിരുന്നു പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രവാസികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിരാശയാണ് പ്രധാനമന്ത്രി പ്രവാസികൾക്ക് ഈ വീഷുദിനത്തിൽ സമ്മാനിച്ചിട്ടുള്ളത് യു എ അംബാസിഡർ ഇന്ത്യയിലെ യു എ അംബാസിഡർ അഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ ബന്നയുടെ ഒരു പ്രതികരണം അവരുടെ ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾക്ക് നാട്ടിൽ നിന്നും നാട്ടിലുള്ള ആളുകൾ പ്രവാസികളുടെ മടങ്ങി വരവിനെ കുറിച്ച് എന്താണോ പേടിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി അൽബന്ന നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിന്നും പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ സ്വന്തം രാജ്യത്തേക്ക് അവരെ പറഞ്ഞയക്കൂ എന്ന് അൽബന്ന പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവായവരെ ഒരു കാരണവശാലും അവരുടെ ജന്മനാട്ടിലേക്ക് അയക്കില്ല അത് അവർക്ക് ഇവിടെ ഈ രാജ്യത്ത് ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും അവർ ഭേദ അസുഖം ഭേദമായതിനു ശേഷമായിരിക്കും അവർക്ക് ജന്മനാട്ടിലേക്ക് പോകാനുള്ള അവസരം യു എ ഒരുക്കുക ഇന്ന് അൽബന്ന വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു നിലപാട് രാജ്യങ്ങൾ എടുക്കണം എന്നുകൂടി അൽബന്ന പറഞ്ഞിട്ടുണ്ട് യു എ അടക്കമുള്ള രാജ്യങ്ങൾ അതായത് സ്വന്തം രാജ്യത്തേക്കും മടങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൊണ്ടുപോകാത്ത രാജ്യങ്ങളുമായുള്ള തൊഴിൽ കരാർ പുനഃപരിശോധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യു എ ഇ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പ്രവാസികളുടെ ഇന്ത്യൻ പ്രവാസികളുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു ആവശ്യം ഇതിനകം തന്നെ ഉയർന്ന സ്ഥിതിക്ക് പ്രധാനമന്ത്രി ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മെയ് മൂന്ന് വരെ ഇവിടെ നിന്നും നാട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു കാര്യത്തിൽ പ്രവാസികൾക്ക് പ്രതീക്ഷ വേണ്ട എന്നാണ് ഈ വിഷുദിനത്തിൽ പറയാനുള്ളത് യുഎഇയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരിൽ പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം വൈകി വന്ന ഒരു അറിയിപ്പിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇതോടെ രാജ്യത്ത് കോവിഡ് നയന്റീൻ സ്ഥിരീകരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേരിലായി മൂന്ന് മരണവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു അതേസമയം തന്നെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത് പേരിലാണ് ഈ ടെസ്റ്റ് നടത്തിയത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഇത് എന്നാണ് പറയുന്നത് രാജ്യത്ത് മൊത്തം ഏഴ് ലക്ഷത്തോടടുക്കുന്നു കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് നടത്തിയവരുടെ എണ്ണം കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ ഒരു കാര്യം പറയുകയുണ്ടായി അതായത് ഒരു കർവ് ഈ കോവിഡ് നയന്റീൻ ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു വർധനവ് അതൊരു കർവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു പീക്കിൽ എത്തിയതിനു ശേഷം പിന്നീട് ഈ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകും എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പക്ഷേ ഈ പീക്ക് എപ്പോഴാണ് എത്തുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും ധാരണയില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് മൂന്നോ നാലോ ആഴ്ചക്കകം കൃത്യമായിട്ടുള്ള ഒരു സ്ലോ ഡൗൺ കോവിഡ് നയന്റീൻ ബാധിച്ചവരുടെ എണ്ണത്തിൽ ഉണ്ടാകുമെന്നു തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് പക്ഷേ സാമൂഹിക അകലം പാലിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കണം എന്നുകൂടി ആരോഗ്യ മന്ത്രാലയം കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട് എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ശുഭകരമായിട്ടുള്ള ഒരു നീക്കം നിങ്ങളുടെ ടിക്കറ്റിന്റെ വാലിഡിറ്റി ഇരുപത്തിനാല് മാസങ്ങളായി ദീർഘിപ്പിച്ചു എന്നാണ് പറയുന്നത് മെയ് മുപ്പത്തി ഒന്നിന് മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിൽ യാത്ര ചെയ്യാനായി ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ വാലിഡിറ്റിയാണ് ഇരുപത്തിനാല് മാസമായിട്ട് ദീർഘിപ്പിച്ചിട്ടുള്ളത് എമിറേറ്റ്സ് എയർലൈൻ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും എന്നുകൂടി എമിറേറ്റ്സ് എയർലൈൻ വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അത് നമുക്ക് കൂടി ഇവിടെ യു എയിൽ ജീവിക്കുന്നവർക്ക് കൂടി പ്രായോഗികമായിട്ട് കാണാം എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഒന്ന് മുതിർന്നവരെ സംരക്ഷിക്കുക എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഏഴ് നിർദ്ദേശങ്ങൾ പറഞ്ഞു അതിൽ ഒന്ന് മുതിർന്നവരെ സംരക്ഷിക്കുക സാമൂഹിക അകലം പാലിക്കുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ആരോഗ്യ സേതു ആപ്പ് അത് ഡൗൺലോഡ് ചെയ്യുക പാവങ്ങളെ സഹായിക്കുക ജീവനക്കാരെ പിരിച്ചുവിടരുത് ആരോഗ്യ പ്രവർത്തകരെ മാനിക്കുക ഈ ഏഴ് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് പറയുമ്പോൾ പോലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി പക്ഷേ ഇന്ന് കേരളത്തിന്റെ ധനമന്ത്രിയായ തോമസ് ഐസക്കിന്റെ പ്രതികരണവും ഇതിനുശേഷം വന്നു സംസ്ഥാനങ്ങൾക്ക് അഭിനന്ദനം മാത്രം പോരാ എന്നാണ് തോമസ് ഐസക് പറയുന്നത് കാര്യമുണ്ട് കാരണം ജനങ്ങൾ വീട്ടിലിരിക്കുകയാണ് വരുമാനമില്ലാത്തവരുണ്ട് അവർക്ക് സൗജന്യമായി ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി കാരണം ഇത്രയും ദിവസം പണിയില്ലാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിൽ നിന്നും സ്വന്തം ആളുകളെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണ് അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അഭിനന്ദനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല പണവും കൂടി ലഭ്യമാക്കാനുള്ള നടപടികൾ കേന്ദ്രം എടുക്കണം എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഷാർജയിൽ പതിനെട്ട് വയസ്സുള്ള ഇരട്ട സഹോദരങ്ങൾ വാഹനാപകടത്തിൽ മരിച്ചു മിലിട്ടറി കോളേജ് പഠനത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മടങ്ങവേ ആയിരുന്നു അപകടം ഉണ്ടായത് അബുദാബിയിൽ മുപ്പത്തിയൊന്ന് ഷോറൂമുകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി അബുദാബി അലൈൻ അൽദഫ്ര ദഫ്ര മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിലാണ് ഷോപ്പുകളിൽ അണുനശീകരണ യജ്ഞം നടത്തിയത് ഇന്റർനെറ്റ് ക്രൈമിനെ കുറിച്ച് അതായത് കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്ക് വേണമെന്നാണ് അബുദാബി പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് കുട്ടികളുടെ ഓൺലൈൻ ആക്ടിവിറ്റികൾ അത് കൃത്യമായിട്ടും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള ചതിക്കുഴികളിൽ കുട്ടികൾ വീഴാതിരിക്കാൻ ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം എന്നുകൂടി പറയുന്നുണ്ട് എയ്റ്റ് എന്ന ടോൾ ഫ്രീ നമ്പർ അമ്മൻ്റെ നമ്പർ ആണ് അതിലേക്ക് വിളിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇടപെടേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു വ്യക്തത കിട്ടും അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും ഈ ടോൾ ഫ്രീ നമ്പറിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്നുകൂടി വ്യക്തമാക്കുന്നു ായിരം ഫേക്ക് സാനിറ്റൈസറുകൾ അജ്മാനിൽ നിന്നും പിടിച്ചെടുത്തു രണ്ട് ഫാക്ടറികളിൽ നിന്നായിട്ടാണ് ഇത്രയധികം സാനിറ്റൈസേഴ്സ് പിടിച്ചെടുത്തത് അഞ്ച് ലക്ഷം ദീർഘം വരുന്ന സാധനങ്ങളാണ് അജ്മാനിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ ഒൻപത് കമ്പനികൾക്കെതിരെ മാസ്കുകൾക്ക് വലിയ തുക ഈടാക്കിയതിന് ഒൻപത് കമ്പനികൾക്കെതിരെ ദുബായിൽ നടപടി എടുത്തിരുന്നു ഇനിയിപ്പോൾ ഓൺലൈനിലായാൽ പോലും ഓൺലൈനിൽ കൂടുതൽ വില പ്രദർശിപ്പിച്ച് വിൽക്കാനുള്ള നടപടികൾ ഉണ്ടായാൽ അവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒൻപത് ദുബായ് കമ്പനികൾക്കും പിഴ ഈടാക്കിയിട്ടുണ്ട് മാസ്കുകളുടെ വില വർദ്ധിപ്പിച്ചതിനാണ് നടപടി അമേരിക്കയിൽ നിന്നും വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത കൂടി പറയുകയാണ് സാമ്പത്തിക മേഖല നിയന്ത്രണങ്ങൾ നീക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണ് ഇത്തരത്തിൽ അതായത് സാമ്പത്തിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു അധികാരമുണ്ട് ഈ നിയന്ത്രണങ്ങളൊക്കെ നീക്കാൻ അധികാരമുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം